വെൽക്കം ടു അലൈൻ വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് അതിലേക്ക് വേണ്ടുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ 1 കഷ്ണം കറുവപ്പട്ട 3 ഗ്രാമ്പു. പിന്നീട് അതിലേക്ക് വേണ്ടുന്നത് വൈറ്റ് വിനെഗറാണ്. വൈറ്റ് വിനെഗർ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വേണ്ടി വരും. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ടൊമാറ്റോ കെച്ചപ്പ് ആക്കിയെടുക്കുന്നതിന്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളി, അതുപോലെ തന്നെ ഒരു സിനമൺ ഒരു കഷ്ണം, അതുപോലെ തന്നെ 3 ഗ്രാമ്പു, ഇതും 3 കൂടി നമ്മൾക്ക് ഒരു കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നവരെ, ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ തക്കാളി ഇവിടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 വിസിൽ വരെ ഞാൻ അത് വേവിച്ചെടുത്തു. എന്നിട്ട് ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു സിനമനും ഗ്രാമ്പുവും നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിൻ്റെ ഫ്ലേവർ മാത്രം മതി നമ്മൾക്ക്. ഇനി ഈ ആ സിനമനും ഗ്രാമ്പും എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമുക്കത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ടൊമാറ്റോ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അതിൽ നിന്ന് നമ്മുടെ ഗ്രാമ്പുവും കറുവപ്പട്ടയും എടുത്ത് മാറ്റിയിട്ട് ഒന്ന് തണുത്ത ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത ആ ടൊമാറ്റോ ഞാനിവിടെ നിന്ന് അരിച്ച് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കുഴിവെള്ള പാൻ എടുത്തിട്ട് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറും പഞ്ചസാരയും ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 1-2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ആ വെള്ളമെല്ലാം വറ്റി ഒരു ക്രീമി പരുവാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം. അപ്പോൾ ഞാനത് വിനാഗിരി കൂടി ആഡ് ചെയ്തിട്ട് അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ആ ഒരു ടൊമാറ്റോ അടിച്ചെടുത്തതിനകത്ത് ഞാൻ പഞ്ചസാരയും മുളക് പൊടിയും ആഡ് ചെയ്തു. കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തത് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നീട് ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ എടുത്തു വച്ചിരുന്ന വിനാഗിരി കൂടി ആഡ് ചെയ്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് നന്നായിട്ട് കുറുകി ഒരു ക്രീമി ആയി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം. അപ്പോൾ ഞാനത് ക്രീമാക്കി എടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മളുടെ ആ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇതുപോലെ തിളച്ചിട്ട് ആ ഒരു ഷുഗറൊക്കെ മെൽറ്റായിട്ട് ആ ഒരു ഷുഗറിൻ്റെ ആ ഒരു തിക്നെസ് ആയി വരും. ആ സമയം നമ്മൾക്കിത് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാം. അതിലേക്ക് കറക്റ്റ് മധുരവും കറക്റ്റ് എരിവും പിന്നെ വിനാഗിരിയുടെ പുളിയും തക്കാളിയുടെ പുളിയും ഒക്കെ ചേരുമ്പോഴാണ് കറക്റ്റ് നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കറുവപ്പട്ടയും ഗ്രാമ്പുവും ആഡ് ചെയ്തിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഇപ്പോൾ തന്നെ നല്ലൊരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ ആ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമാണെങ്കിൽ ഇനിയും കുറച്ചുകൂടി വിനാഗിരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം അതൊക്കെ കറക്റ്റാണ്. ഞാൻ കൂടുതൽ വിനാഗിരി ആഡ് ചെയ്യുന്നില്ല, കാരണം ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാവുമ്പം കുറച്ച് മതി. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ അതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കൊച്ചുങ്ങൾക്കൊക്കെ എല്ലാ കുട്ടികൾക്കും നല്ല ഇഷ്ടമല്ലേ കെച്ചപ്പ്. അപ്പം നമ്മൾ ഒരുപാട് വിനാഗിരി ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അത് അവർക്ക് ദിവസം ചെയ്യും. ഇത്രയും ആവശ്യത്തിന് മതി. നമുക്ക് കുട്ടികളൊക്കെ ഇനി ആവശ്യത്തിന് അവർക്ക് കഴിക്കാൻ, കാരണം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയ കെച്ചപ്പാണല്ലോ. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നിങ്ങളിതിൻ്റെ ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന്
കുറുകി ഒന്ന് കുറച്ചുകൂടി ഒന്ന് തിക്ക് ആവുമ്പോൾ നമുക്ക് ഈ തീരുന്നു ഓഫ് ചെയ്യാം. फ्रेंड्स ना टोमाटो केचप वेल वी ना कुछ इन नामिंग तिची इन तेरी पुत वर आव नोफ कटाइट नमीर ऑफ ट्राई चाहिए.